After a 241-mile-long trek, lasting for 24 days, the pilgrims reached the promised land on the morning of April 5th. Sarojini Naidu received Gandhi and his followers on the outskirts of the village. വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനായി മാറുമ്പോഴാണ് വലിയവനാകുന്നത് എന്ന് നമ്മെ പഠിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിച്ചു ജീവിതചര്യയാക്കി മാറ്റുന്നതിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവായി. ഈ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പകർത്താൻ അദ്ദേഹം വലിയൊരു കാരണക്കാരനാണ്. അതാണല്ലോ മഹത്തായ ദർശനങ്ങൾ നമുക്കെന്നും പ്രിയപ്പെട്ടതാവുന്നത്. പുസ്തകത്തിൻ്റെ മാന്ത്രിക സ്വാധീനം എന്ന മേപ്പയൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ പരിപാടിയിൽ ഇന്ന് ഗാന്ധിജിയുടെ ആത്മകഥയിലെ മൂന്നാം ഭാഗത്തെ മൂന്നും നാലും അധ്യായങ്ങളാണ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാനതല അധ്യാപക പരിശീലകനും നാടക പ്രവർത്തകനും വയനാട് ജില്ലയിലെ മാനന്തവാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനുമായ ശ്രീ സഹദേവൻ മണ്ണഞ്ചിറ മാസ്റ്ററാണ്. അതിനായി ശ്രീ സഹദേവൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. ഗാന്ധിജിയുടെ ആത്മകഥ ഗാന്ധിജിയുടെ ജീവിതയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കാൻ പ്രിയ ശ്രോതാക്കളെയും ക്ഷണിക്കുന്നു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, അധ്യായം 3, ഭാഗം 3, പരീക്ഷണം. അങ്ങനെ കപ്പലുകൾ ഡോക്കിൽ എത്തിക്കുകയും യാത്രക്കാർ കരക്കണയാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ വെള്ളക്കാർ എനിക്കെതിരെ രോഷാകുലരായിരിക്കുകയും എൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുകയും ആകയാൽ ഞാനും കുടുംബാംഗങ്ങളും സന്ധ്യയായിട്ട് കരക്കിറങ്ങാവൂ എന്ന് മിസ്റ്റർ എസ്കോം ക്യാപ്റ്റനെ അറിയിച്ചിരുന്നു. ഇറങ്ങുമ്പോൾ തുറമുഖ സൂപ്രണ്ട് മിസ്റ്റർ ഡാറ്റം ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളുമെന്നും പറഞ്ഞിരുന്നു. ക്യാപ്റ്റൻ ഈ സന്ദേശം എന്നെ അറിയിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അരമണിക്കൂറിനകം മിസ്റ്റർ ലോട്ടൺ ക്യാപ്റ്റൻ്റെ അടുത്തെത്തി. അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ഗാന്ധിക്ക് അഭിപ്രായ വ്യത്യാസമില്ലെങ്കിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. ഏജൻ്റായ കമ്പനിയുടെ നിയമോപദേഷ്ടാവെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു, മിസ്റ്റർ എസ്കോംബിൽ നിന്ന് കിട്ടിയ സന്ദേശമനുസരിച്ച് പ്രവർത്തിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. ഇതിനുശേഷം അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഏതാണ്ട് ഈ അർത്ഥത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഭയമില്ലെങ്കിൽ മിസ്സിസ് ഗാന്ധിയെയും കുട്ടികളെയും റസ്റ്റംജിയുടെ വീട്ടിലേക്ക് ഒരു വാഹനത്തിൽ അയക്കാമെന്നും നമുക്ക് രണ്ടുപേർക്കും അവരുടെ പുറകെ നടന്നു പോകാമെന്നുമാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ രാത്രിയിൽ ഒരു കള്ളനെ പോലെ നഗരത്തിൽ പ്രവേശിക്കണമെന്ന ആശയം എനിക്ക് തീരെ ഇഷ്ടമല്ല. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് ഭയപ്പെടേണ്ടതില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴെല്ലാം ശാന്തമാണ്, വെള്ളക്കാരെല്ലാം പിരിഞ്ഞുപോയിരിക്കുന്നു. എന്തായാലും നിങ്ങൾ നിഗൂഢമായി നഗരത്തിൽ പ്രവേശിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വേഗം സമ്മതിച്ചു. എൻ്റെ ഭാര്യയും കുട്ടികളും ഒരു വാഹനത്തിൽ സുരക്ഷിതമായി മിസ്റ്റർ റസ്റ്റംജിയുടെ വീട്ടിലെത്തി. ക്യാപ്റ്റൻ്റെ അനുവാദത്തോടെ ഞാൻ ലോട്ടണോടൊപ്പം കരയിലേക്ക് പോയി. അവിടെ നിന്ന് മിസ്റ്റർ റസ്റ്റംജിയുടെ വീട്ടിലേക്ക് ഏകദേശം 2 മൈൽ ദൂരമുണ്ട്. ഞങ്ങൾ കരക്കിറങ്ങിയ ഉടനെ ചില ചെറുപ്പക്കാർ എന്നെ തിരിച്ചറിഞ്ഞ് ഗാന്ധി, ഗാന്ധി എന്ന് വിളിച്ചു പറഞ്ഞു. ഏതാണ്ട് 1/2 ഡസൻ പുരുഷന്മാർ അങ്ങോട്ട് ഓടി വരികയും ആ വിളിച്ചു പറയലിൽ പങ്കുചേരുകയും ചെയ്തു. ആൾക്കൂട്ടം വർദ്ധിക്കുമെന്ന് മിസ്റ്റർ ലോട്ടൺ ഭയപ്പെട്ടു. അതിനാൽ അദ്ദേഹം ഒരു റിക്ഷ വിളിച്ചു. റിക്ഷയിൽ സഞ്ചരിക്കുന്നത് എനിക്കൊരിക്കലും ഇഷ്ടമായിരുന്നില്ല. ഇത് എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. എന്നാൽ ചെറുപ്പക്കാർ റിക്ഷയിൽ കയറാൻ എന്നെ അനുവദിച്ചില്ല. റിക്ഷ വലിക്കുന്ന പയ്യനെ കൊന്നുകളയുമെന്ന് അവർ ഭയപ്പെടുത്തിയതിനാൽ അവൻ ഓടിപ്പോയി കളഞ്ഞു. ഞങ്ങൾ മുമ്പോട്ട് നടന്നപ്പോൾ ആൾക്കൂട്ടം പെരുകാൻ തുടങ്ങി. മുമ്പോട്ട് നീങ്ങാൻ സാധ്യമല്ലെന്നായി. അവർ ആദ്യം മിസ്റ്റർ ലോട്ടനെ എൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു മാറ്റി. അനന്തരം അവർ എൻ്റെ മേൽ കല്ലുകളും ഇഷ്ടിക കഷ്ണങ്ങളും ചീമുട്ടയും എറിഞ്ഞു. ആരോ ഒരാൾ
എൻ്റെ തലപ്പാവ് വലിച്ചെടുത്തു കൊണ്ടുപോയി. മറ്റുള്ളവർ എന്നെ ചവിട്ടാനും ഇടിക്കാനും തുടങ്ങി. എനിക്ക് ബോധക്കേടുണ്ടാവുകയും ഒരു വീടിൻ്റെ മുമ്പിലെ അഴികളിൽ ഞാൻ പിടിക്കുകയും ശ്വാസം കിട്ടാൻ വേണ്ടി അവിടെ നിൽക്കുകയും ചെയ്തു. പക്ഷേ അത് അസാധ്യമായിരുന്നു. അവർ വന്ന് എന്നെ ഇടിക്കുകയും കുത്തുകയും ചെയ്തു. ഈ സമയത്ത് പോലീസ് സൂപ്രണ്ടിൻ്റെ ഭാര്യ ആ വഴി കടന്നു പോകാനിടയായി. അവർക്കെന്നെ അറിയാം. ആ ധീരയായ സ്ത്രീ മുന്നോട്ട് വന്ന് വെയിലില്ലാഞ്ഞിട്ടും തൻ്റെ കുട നിവർത്തി ആൾക്കൂട്ടത്തിനും എനിക്കും നടുക്കായി നിന്നു. ഇത് ആൾക്കൂട്ടത്തിൻ്റെ അമർഷ പ്രകടനത്തെ തടഞ്ഞു. എന്തെന്നാൽ മിസ്സിസ് അലക്സാണ്ടർക്ക് ക്ഷതമേൽപ്പിക്കാതെ എന്നെ അടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഈ സംഭവം കണ്ട് ഒരു ഇന്ത്യൻ യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയിരുന്നു. എന്നെ വലയം ചെയ്തുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് സുരക്ഷിതമായി കൂട്ടിക്കൊണ്ടുപോകാൻ പോലീസ് സൂപ്രണ്ടായ മിസ്റ്റർ അലക്സാണ്ടർ ഒരു സംഘം പോലീസിനെ അയച്ചു. അവർ ശരിയായ സമയത്ത് എത്തി. ഞങ്ങളുടെ വഴിക്കായിരുന്നു പോലീസ് സ്റ്റേഷൻ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സ്റ്റേഷനിൽ അഭയം തേടിക്കൊള്ളാൻ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. പക്ഷേ ഞാൻ ആ ക്ഷണം കൃതജ്ഞതാപൂർവം നിരസിച്ചു. തെറ്റു മനസ്സിലാവുമ്പോൾ അവർ ശാന്തരായിക്കൊള്ളും. എനിക്ക് അവരുടെ ന്യായബോധത്തിൽ വിശ്വാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പോലീസ് അകമ്പടിയോടുകൂടി ഞാൻ മറ്റപകടം ഒന്നും കൂടാതെ മിസ്റ്റർ റസ്റ്റംജിയുടെ വീട്ടിലെത്തി. എൻ്റെ ദേഹം മുഴുവൻ ചതവുണ്ടായിരുന്നു. പക്ഷേ മുറിവ് ഒരിടത്തേ ഉണ്ടായിരുന്നുള്ളൂ. കപ്പലിലെ ഡോക്ടറായ ഡോക്ടർ ദാദിബർ ജോർ അവിടെ ഉണ്ടായിരുന്നു. സാധ്യമായ എല്ലാ സഹായവും അദ്ദേഹം ചെയ്തു. വീട്ടിനകം ശാന്തമായിരുന്നു. എന്നാൽ പുറത്ത് വീടിന് ചുറ്റും വെള്ളക്കാർ തടിച്ചുകൂടിയിരുന്നു. നേരം ഇരുട്ടിത്തുടങ്ങി. വർദ്ധിച്ചുകൊണ്ടിരുന്ന ആൾക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഗാന്ധിയെ വേണം. ദ്രുതദൃഷ്ടിയായ പോലീസ് സൂപ്രണ്ട് അവിടെ എത്തിയിരുന്നു. അദ്ദേഹം ജനക്കൂട്ടത്തെ ഭീഷണിപ്പെടുത്താതെ രസിപ്പിച്ച് നയപരമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ഉത്കണ്ഠയിൽ നിന്ന് പൂർണ്ണമായും മോചിതരായിരുന്നില്ല. ഈ അർത്ഥത്തിൽ അദ്ദേഹം എനിക്കൊരു സന്ദേശം നൽകി. നിങ്ങളുടെ സ്നേഹിതൻ്റെ വീടും സ്വത്തും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതുപോലെ നിങ്ങൾ കപടവേഷത്തിൽ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഇങ്ങനെ ഒരേ ദിവസം തന്നെ എനിക്ക് പരസ്പര വിരുദ്ധമായ രണ്ട് നിലപാടുകൾ എടുക്കേണ്ടി വന്നു. ജീവന് അപകടം നേരിടുക എന്നത് കേവലം സാങ്കല്പികമായി തോന്നിയപ്പോഴാണ് പരസ്യമായി മുന്നോട്ടിറങ്ങാൻ മിസ്റ്റർ ലോട്ടൺ ഉപദേശിച്ചത്. ഞാൻ ആ ഉപദേശം സ്വീകരിച്ചു. എന്നാൽ അപായം തികച്ചും യാഥാർത്ഥ്യമായിരിക്കെ മറ്റൊരു സ്നേഹിതൻ എനിക്ക് നേരെ വിപരീതമായ ഉപദേശം തന്നു. ഞാൻ അതും സ്വീകരിച്ചു. ഞാനങ്ങനെ ചെയ്തത് എൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടതുകൊണ്ടോ എൻ്റെ സ്നേഹിതൻ്റെ ജീവനും സ്വത്തും അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ജീവൻ അപകടത്തിലാക്കരുതെന്ന് കരുതിയിട്ടോ? എന്തുകൊണ്ടാണെന്ന് ആർക്കു പറയാൻ കഴിയും? പറഞ്ഞ പ്രകാരം ആദ്യത്തെ തവണ പരസ്യമായി മുന്നോട്ട് ചെന്ന് ധീരതയോടെ ആൾക്കൂട്ടത്തെ നേരിട്ടതും പിന്നീട് അവരിൽ നിന്ന് വേഷപ്രച്ഛന്നനായി രക്ഷപ്പെട്ടതും ഒരുപോലെ ശരിയായിരുന്നെന്ന് ഉറപ്പായി ആർക്കു പറയാൻ കഴിയും? നടന്നുകഴിഞ്ഞ സംഭവങ്ങളുടെ തെറ്റിനെയും ശരിയെയും പറ്റി തീർപ്പു കൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പാഴ്വേലയാണ്. എന്നാൽ അവയെ മനസ്സിലാക്കുന്നതും കഴിയുമെങ്കിൽ ഭാവിയിലേക്ക് അവയിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നതും പ്രയോജനപ്രദമാണ്. ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ ഒരു പ്രത്യേക മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പായി പറയുക പ്രയാസമാണ്. വേണ്ടത്ര വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാളെ അയാളുടെ ബാഹ്യപ്രവൃത്തി മാത്രം മുൻനിർത്തി വിധിക്കുന്നത് സംശയകരമായ അനുമാനം മാത്രമാണെന്നും നമുക്ക് കാണാം. അതെന്തായാലും രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പ് എൻ്റെ പരിക്കുകൾ മറക്കാൻ ഇടയാക്കി. സൂപ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനൊരു ഇന്ത്യൻ പോലീസുകാരൻ്റെ വേഷം ധരിച്ചു. തലയിൽ ലോഹത്തുപ്പിക്ക് പകരം വെച്ച കിണ്ണത്തിനു മീതെ മദിരാശി തൂവാല ചുറ്റിക്കെട്ടി. രണ്ട് ഡിറ്റക്റ്റീവുകൾ എൻ്റെ കൂടെ പോന്നു. അവരിൽ ഒരാൾ ഇന്ത്യൻ വ്യാപാരിയുടെ വേഷം ധരിക്കുകയും ഇന്ത്യക്കാരനായി തോന്നിക്കും വിധം മുഖത്ത് ചായം തേക്കുകയും ചെയ്തിരുന്നു. മറ്റേയാളുടെ വേഷം ഞാൻ മറന്നു.
ഒരു ഇടവഴിയിലൂടെ ഞങ്ങൾ അടുത്തുള്ള കടയിലെത്തി. അതിൻ്റെ ഗോഡൗണിൽ കൂട്ടിയിട്ടിരുന്ന ചാക്കുകൾക്കിടയിലൂടെ ചെന്ന് ഷോപ്പിൻ്റെ ഗേറ്റിലൂടെ രക്ഷപ്പെട്ട് ജനക്കൂട്ടത്തിനിടയിലൂടെ ഞെരുങ്ങിക്കടന്ന് ആ തെരുവിൻ്റെ അറ്റത്ത് എനിക്കായി കാത്തുകിടന്ന വാഹനത്തിൻ്റെ അടുത്തെത്തി. അതിൽ കയറി അല്പം മുമ്പ് മിസ്റ്റർ അലക്സാണ്ടർ എനിക്ക് അഭയം വാഗ്ദാനം ചെയ്ത അതേ പോലീസ് സ്റ്റേഷനിൽ എത്തി. അദ്ദേഹത്തിനും ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥർക്കും നന്ദി പറഞ്ഞു. ഇങ്ങനെ ഞാൻ രക്ഷപ്പെടുന്നതിനിടയ്ക്ക് മിസ്റ്റർ അലക്സാണ്ടർ വൈസനാം ഗാന്ധിയെ തൂക്കിലേറ്റു, അരികത്തെ വൃക്ഷത്തിൽ തൂക്കിലേറ്റു, പുളിയനാം ആപ്പിൾ മരത്തിലൊന്നിൽ വയസനാം ഗാന്ധിയെ തൂക്കിലേറ്റു എന്നും മറ്റും പാടി ആൾക്കൂട്ടത്തെ രസിപ്പിക്കുകയായിരുന്നു. ഞാൻ സുരക്ഷിതമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയെന്നറിയിച്ച ഉടൻ അദ്ദേഹം ആ വാർത്ത ജനക്കൂട്ടത്തിന് ഇങ്ങനെ പകർന്നുകൊടുത്തു. എന്നാൽ നിങ്ങളുടെ ഇര അടുത്ത കടയിലൂടെ രക്ഷപ്പെട്ടിരിക്കുന്നു. നിങ്ങളിനി വീട്ടിൽ പോകുകയാണ് നല്ലത്. ചിലർ കോപിച്ചു, മറ്റു ചിലർ ചിരിച്ചു, ഇനിയും ചിലർ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു, ശരി, നിങ്ങൾക്കെന്നെ വിശ്വാസമായില്ലെങ്കിൽ നിങ്ങളുടെ ഒന്നോ രണ്ടോ പ്രതിനിധികളെ അയക്കൂ, അവരെ ഞാൻ വീട്ടിനകത്ത് കൊണ്ടുപോകാം. അവർ ഗാന്ധിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വിട്ടുതരാം. പക്ഷേ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകണം. മിസ്റ്റർ റസ്റ്റംജിയുടെ വീട് തകർക്കണമെന്നോ മിസ്റ്റർ ഗാന്ധിയുടെ ഭാര്യയെയും കുട്ടികളെയും ദ്രോഹിക്കണമെന്നോ നിങ്ങൾക്കുദ്ദേശമില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ആൾക്കൂട്ടം വീട് പരിശോധിക്കാൻ അവരുടെ പ്രതിനിധികളെ അയച്ചു. നിരാശാജനകമായ വാർത്തയുമായി അവർ വേഗം തിരിച്ചെത്തി. അവസാനം ആൾക്കൂട്ടം പിരിഞ്ഞുപോയി. അവരിൽ ഭൂരിപക്ഷവും സൂപ്രണ്ട് ആ പ്രശ്നം നയപരമായി കൈകാര്യം ചെയ്തതിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടും ചിലർ കോപാക്രാന്തരായിട്ടുമാണ് പോയത്. അന്ന് കോളനികൾക്കുള്ള സ്റ്റേറ്റ് സെക്രട്ടറിയായിരുന്ന അന്തരിച്ച മിസ്റ്റർ ചേംബർലൈൻ എന്നെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞ് നെറ്റാൾ ഗവൺമെൻറ്റിന് കേബിൾ സന്ദേശമയച്ചു. മിസ്റ്റർ എസ്കോംബ് എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ ആളയച്ചു. എനിക്ക് പരിക്കേറ്റതിൽ അദ്ദേഹം ദുഃഖം പ്രകടിപ്പിച്ചു. അനന്തരം പറഞ്ഞു, എന്നെ വിശ്വസിക്കൂ, നിങ്ങളുടെ ദേഹത്ത് ചെറിയൊരു പരിക്കേൽക്കുന്നത് കൂടി എനിക്ക് സുഖമുള്ള കാര്യമല്ല. മിസ്റ്റർ ലോട്ടൻ്റെ ഉപദേശം സ്വീകരിക്കാനും ഏറ്റവും ചീത്ത ഫലം അനുഭവിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എങ്കിലും പറയട്ടെ, എൻ്റെ നിർദ്ദേശം സ്വീകരിച്ചിരുന്നു എങ്കിൽ ഈ സങ്കടകരമായ സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലെന്ന് തീർച്ച. നിങ്ങളെ ഉപദ്രവിച്ചവരെ തിരിച്ചറിയാമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനും പ്രോസിക്യൂട്ട് ചെയ്യാനും ഞാൻ തയ്യാറാണ്. മിസ്റ്റർ ചേംബർലൈനും ഞാനങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിന് ഞാൻ ഇങ്ങനെ മറുപടി നൽകി, എനിക്കാരെയും പ്രോസിക്യൂട്ട് ചെയ്യണ്ട. അവരിൽ ഒന്നോ രണ്ടോ പേരെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞേക്കും, പക്ഷേ അവരെ ശിക്ഷിച്ചിട്ട് എന്ത് കാര്യം? എന്നെ ആക്രമിച്ചവർ കുറ്റക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നതുമില്ല. നെറ്റാളിലെ വെള്ളക്കാരെ പറ്റി ഇന്ത്യയിൽ ഞാൻ അതിശയോക്തിപരമായ പ്രസ്താവനകൾ നടത്തിയെന്നും ദോഷാരോപണം ചെയ്തെന്നും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇക്കാര്യങ്ങൾ അവർ വിശ്വസിച്ചെങ്കിൽ ക്ഷോഭിച്ചു വശായത് അത്ഭുതമല്ല. നേതാക്കന്മാരെയും എനിക്കങ്ങനെ പറയാമെങ്കിൽ നിങ്ങളെയുമാണ് കുറ്റപ്പെടുത്തേണ്ടത്. നിങ്ങൾക്ക് ആളുകളെ വേണ്ട വിധം നയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ നിങ്ങളും റോയിട്ടർ വാർത്ത വിശ്വസിക്കുകയും ഞാനില്ലാത്തത് പ്രചരിപ്പിച്ചെന്ന് കരുതുകയും ചെയ്തു. ആരെയും ശിക്ഷിപ്പിക്കാൻ എനിക്കാഗ്രഹമില്ല. സത്യം വെളിപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്തതോർത്ത് അവർ ദുഃഖിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. മിസ്റ്റർ എസ്കോംബ് പറഞ്ഞു, ഇത് എനിക്ക് എഴുതിത്തരാൻ മനസ്സുവെക്കുമോ? എന്തെന്നാൽ എനിക്കത് കാണിച്ച് മിസ്റ്റർ ചേംബർലൈന് കേബിൾ അയക്കണം. താങ്കൾ തിടുക്കത്തിൽ ഇതേപ്പറ്റി പ്രസ്താവന ചെയ്യേണ്ടതില്ല. അന്തിമ തീരുമാനത്തിൽ എത്തും മുമ്പ് താങ്കൾക്ക് വേണമെങ്കിൽ മിസ്റ്റർ ലോട്ടണും മറ്റ് സുഹൃത്തുക്കളുമായി ആലോചിക്കാം. എങ്കിലും ഞാൻ തുറന്നു പറയട്ടെ,
നിങ്ങളെ ദ്രോഹിച്ചവരുടെ മേൽ നടപടി നടത്തേണ്ട എന്ന് വെക്കുകയാകട്ടെ നിങ്ങളെ ദ്രോഹിച്ചവരുടെ മേൽ നടപടി നടത്തേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്നെ നിങ്ങൾ കാര്യമായി സഹായിക്കുകയാവുമെന്ന് മാത്രമല്ല അത് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു വളരെ ഉപകാരം എനിക്ക് ആരോടും ആലോചിക്കേണ്ട ആവശ്യമില്ല താങ്കളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തിരുന്നു എന്നെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കരുതെന്ന പൂർണ്ണ ബോധ്യത്താലാണ് ഞാൻ എൻ്റെ ആ നിശ്ചയം ഇപ്പോൾ എഴുതിത്തരാനും തയ്യാറാണ് അങ്ങനെ പറഞ്ഞ് ആവശ്യമായ പ്രസ്താവം അദ്ദേഹത്തിന് ഞാൻ അധ്യായം 4 അശാന്തിക്കു ശേഷം പ്രശാന്തി മിസ്റ്റർ എസ്കോംബിനെ കാണാൻ വേണ്ടി എന്നെ കൊണ്ടുപോയപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ തന്നെയായിരുന്നു അന്ന് ആ സംഭവത്തിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിരുന്നു രണ്ടു പോലീസുകാർ എന്റെ സംരക്ഷണത്തിനായി കൂടെയുണ്ടായിരുന്നു എന്നാൽ അത്തരം മുൻകരുതൽ വാസ്തവത്തിൽ അപ്പോൾ ആവശ്യമുണ്ടായിരുന്നില്ല ഞങ്ങൾ കരക്കിറങ്ങിയ ദിവസം മഞ്ഞക്കൊടി താഴ്ത്തിയ ഉടനെ നെറ്റാൾ അഡ്വർട്ടൈസറിന്റെ ഒരു പ്രതിനിധി എന്നോട് അഭിമുഖ സംഭാഷണം നടത്താനായി വന്നു അയാൾ അസംഖ്യം ചോദ്യങ്ങൾ ചോദിച്ചു അവയ്ക്ക് നൽകിയ മറുപടിയിൽ എനിക്കെതിരായി ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളെയും ഖണ്ഡിക്കുവാൻ എനിക്ക് സാധിച്ചു സർ ഫിറോസ് ഷാ മേത്തയുടെ ഉപദേശം മൂലം എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങളെ ഞാൻ ഇന്ത്യയിൽ ചെയ്തിരുന്നുള്ളൂ അവയുടെയും ഞാൻ എഴുതിയ മറ്റെല്ലാറ്റിന്റെയും കോപ്പികൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അഭിമുഖം നടത്തിയ ആളിന് ഞാനവ കൊടുക്കുകയും ദക്ഷിണാഫ്രിക്കയിൽ കൂടുതൽ ശക്തിയായ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളവയല്ലാതെ യാതൊന്നും ഞാൻ ഇന്ത്യയിൽ പറഞ്ഞില്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു കോർലാൻഡിലെയും നദേരിയിലെയും യാത്രക്കാരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് കൊണ്ടുവന്നതിൽ എനിക്കൊരു കാര്യവും ഇല്ലെന്ന് അയാൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തു ആ യാത്രക്കാരിൽ പലരും നെറ്റാളിലെ പഴയ താമസക്കാരായിരുന്നു അധികം പേരും നെറ്റാളിൽ താമസിക്കാൻ ആഗ്രഹിക്കാതെ ട്രാൻസ്വാളിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്നതുമാണ് അക്കാലത്ത് പണമുണ്ടാക്കാൻ വേണ്ടി വരുന്നവർക്ക് നെറ്റാളിനേക്കാൾ സാധ്യതകൾ ട്രാൻസ്വാളിലാണ് ഉണ്ടായിരുന്നത് അതിനാൽ മിക്ക ഇന്ത്യക്കാരും അങ്ങോട്ട് പോകാനാണ് ഇഷ്ടപ്പെട്ടത് ഈ കൂടിക്കാഴ്ചയും ആക്രമിച്ചവരുടെ മേൽ നടപടി എടുക്കേണ്ടതില്ലെന്ന എന്റെ നിലപാടും ഡർബാനിലെ യൂറോപ്യന്മാര് ഞങ്ങളുടെ പെരുമാറ്റം ലജ്ജാകരമായി പോയെന്ന ബോധം ജനിപ്പിക്കുമാറ് വലിയ മതിപ്പുളവാക്കി പത്രങ്ങൾ എന്നെ നിർദോഷിയായി പ്രഖ്യാപിക്കുകയും ആ ജനക്കൂട്ടത്തിന്മേൽ ആക്ഷേപങ്ങൾ ചൊരിയുകയും ചെയ്തു അങ്ങനെ ആ കയ്യേറ്റം ഫലത്തിൽ എനിക്ക് അതായത് ഞങ്ങളുടെ ലക്ഷ്യത്തിന് ഒരു അനുഗ്രഹമായി ഭവിച്ചു അത് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ സമുദായത്തിന്റെ മാന്യത വർദ്ധിപ്പിക്കുകയും എന്റെ ജോലി എളുപ്പമാക്കി തീർക്കുകയും ചെയ്തു മൂന്നോ നാലോ ദിവസത്തിനകം ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ശരിക്കുള്ള താമസവും തുടങ്ങി ആ സംഭവം എന്റെ വക്കീൽ ജോലിക്ക് വളരെ സഹായകമായി അനുഭവപ്പെട്ടു എന്നാൽ അത് ഇന്ത്യൻ സമുദായത്തിന്റെ മാന്യത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സമുദായത്തിനെതിരെ വിദ്വേഷം ആളിക്കത്തിക്കുകയും ചെയ്തു ഇന്ത്യക്കാരന് പൗരുഷത്തോടെ സമരം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടതോടെ അയാൾ ഒരു അപകടകാരിയായി കണക്കാക്കപ്പെടാനും തുടങ്ങി നെറ്റാൾ നിയമസഭയിൽ രണ്ട് ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടു ഒന്ന് ഇന്ത്യൻ കച്ചവടക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ളതും മറ്റൊന്ന് ഇന്ത്യക്കാരുടെ കുടിയേറ്റത്തെ കർശനമായി നിയന്ത്രിക്കുന്നതും ഭാഗ്യത്തിന് വോട്ടവകാശത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന്റെ ഫലമായി ഇന്ത്യക്കാരെ മാത്രം ബാധിക്കുന്ന നിയമങ്ങൾ പാടില്ലെന്ന ഒരു നിശ്ചയം എടുത്തിരുന്നു വേറെ തരത്തിൽ പറഞ്ഞാൽ നിയമം വർണ്ണപരമോ വർഗപരമോ ആയ വിവേചനം കാണിച്ചുകൂടാ മേൽപ്പറഞ്ഞ ബില്ലുകളിലെ ഭാഷ കൊണ്ട് അവ എല്ലാവർക്കും ബാധകമാണെന്നും വരും എന്നാൽ അവയുടെ ലക്ഷ്യം നെറ്റാളിലെ ഇന്ത്യക്കാരുടെ മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നെന്ന് തീർച്ചയാണ് ആ ബില്ലുകൾ എന്റെ പൊതുപ്രവർത്തനം കാര്യമായി വർദ്ധിപ്പിക്കാനിടയാക്കുകയും ഇന്ത്യൻ സമുദായത്തെ അവരുടെ കർത്തവ്യബോധത്തിലേക്ക് മുമ്പന്നത്തെയും കാൾ ഉണർത്തുകയും ചെയ്തു അവ ഇന്ത്യൻ ഭാഷകളിലേക്ക്
തർജ്ജമ ചെയ്യപ്പെടുകയും അവയുടെ സൂക്ഷ്മമായ ആന്തരാർത്ഥങ്ങൾ സമുദായത്തിന് മനസ്സിലാകും വിധം സൂക്ഷ്മമായി വിശദീകരിച്ച് നൽകപ്പെടുകയും ചെയ്തു. ബില്ലുകളെപ്പറ്റി കോളനികളുടെ സെക്രട്ടറിക്ക് ഞങ്ങൾ പരാതി സമർപ്പിച്ചെങ്കിലും അദ്ദേഹം അതിലിടപെടാൻ വിസമ്മതിച്ചു. ബില്ലുകൾ നിയമങ്ങളായി മാറി. പൊതുപ്രവർത്തനം ഇപ്പോൾ എന്റെ സമയം അധികവും അപഹരിക്കാൻ തുടങ്ങിയിരുന്നു. ശ്രീ മൻസുഖ് ലാൽ നാസർ മുമ്പ് പറഞ്ഞതുപോലെ ഡാർബാനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്റെ കൂടെ വന്ന് താമസമാക്കുകയും പൊതുകാര്യങ്ങൾക്കായി അദ്ദേഹത്തിന്റെ സമയം ചെലവഴിക്കുകയും ചെയ്തതിനാൽ എന്റെ ഭാരം കുറേ ലഘൂകരിച്ച് കിട്ടി. ആദംജി മിയാഖാൻ സേട്ട് ഞാനില്ലാതിരുന്നപ്പോൾ തന്റെ കടമകൾ വളരെ ഭംഗിയായി നിർവഹിച്ചിരുന്നു. അദ്ദേഹം നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയും ഫണ്ടിലേക്ക് 1000 പവൻ ശേഖരിക്കുകയും ചെയ്തിരുന്നു. മേൽപ്പറഞ്ഞ ബില്ലുകളും യാത്രക്കാർക്കെതിരായ പ്രക്ഷോഭവും മൂലം ഇന്ത്യക്കാരുടെ ഇടയിൽ അനുഭവപ്പെട്ട ഉണർവിനെ ഞാൻ ഫലപ്രദമാക്കാൻ നിശ്ചയിച്ചു. കോൺഗ്രസ് അംഗത്വത്തിനും ധനസഹായത്തിനുമായി നടത്തിയ അഭ്യർത്ഥനയുടെ ഫലമായി ഫണ്ട് 5000 പവനായി ഉയർന്നു. എന്റെ ആഗ്രഹം കോൺഗ്രസിന് ഒരു സ്ഥിരം ഫണ്ട് ഉണ്ടാക്കുക എന്നതായിരുന്നു. വസ്തു വാങ്ങി അതിന്റെ ആദായം കൊണ്ട് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പൊതുസ്ഥാപനം നടത്തുന്നതിലെ എന്റെ ആദ്യ അനുഭവമായിരുന്നു ഇത്. എന്റെ നിർദ്ദേശം സഹപ്രവർത്തകരുടെ മുമ്പിൽ വയ്ക്കുകയും അവരത് സ്വാഗതം ചെയ്യുകയുമുണ്ടായി. വാങ്ങിയ വസ്തു വാടകയ്ക്ക് കൊടുക്കുകയും അതിന്റെ വാടക കോൺഗ്രസിന്റെ നിത്യ ചെലവുകൾക്ക് മതിയാവുകയും ചെയ്തു. ആ സ്വത്ത് നല്ലൊരു സംഘം ട്രസ്റ്റിമാരെയാണ് ഏൽപ്പിച്ചത്. ആ സ്വത്ത് ഇപ്പോഴും ഉണ്ട്. എന്നാൽ കോൺഗ്രസുകാരുടെ അന്ധചിത്രത്തിന് അത് ഹേതുവായി തീർന്നു. അതേ തുടർന്ന് കോടതിയിലാണ് ഇപ്പോഴതിന്റെ വാടക കൂടിക്കിടക്കുന്നത്. ഈ സങ്കടകരമായ സാഹചര്യം രൂപപ്പെട്ടത് ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പോന്നതിന് ശേഷമാണ്. ഈ സങ്കടകരമായ സാഹചര്യം രൂപപ്പെട്ടത് ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പോന്നതിന് ശേഷമാണ്. മേൽപ്പറഞ്ഞ അന്ധചിത്രം ഉണ്ടാകുന്നതിന് വളരെ മുമ്പേ തന്നെ പൊതുസ്ഥാപനങ്ങൾക്ക് സ്ഥിരം ഫണ്ട് ഉണ്ടാകണമെന്ന എന്റെ ആശയത്തിന് മാറ്റം വന്നിരുന്നു. പല പൊതുസ്ഥാപനങ്ങളും നടത്തി നല്ല പരിചയം നേടിക്കഴിഞ്ഞ എനിക്ക് ഇപ്പോഴുള്ള ദൃഢമായ വിശ്വാസം സ്ഥിരം ഫണ്ടുകൊണ്ട് പൊതുസ്ഥാപനങ്ങൾ നടത്തുന്നത് നല്ലതല്ല എന്നാണ്. ഒരു സ്ഥിരം ഫണ്ട് ആ സ്ഥാപനത്തിന്റെ ധാർമ്മികമായ പതനത്തിനുള്ള വിത്തിനെ സ്വയം വഹിക്കുന്നു. പൊതുസ്ഥാപനമെന്നാൽ പൊതുജനങ്ങളുടെ അംഗീകാരത്തോടും ഫണ്ടുപയോഗിച്ചും നടത്തപ്പെടുന്ന സ്ഥാപനം എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് പൊതു പിന്തുണ ഇല്ലാതാകുമ്പോൾ അതിന്റെ നിലനിൽപ്പിനുള്ള അവകാശത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്ഥിരം ഫണ്ടുകൊണ്ട് നടത്തപ്പെടുന്ന സ്ഥാപനങ്ങൾ പൊതുജനാഭിപ്രായത്തെ അവഗണിക്കുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. എന്നുമാത്രമല്ല പൊതുജനാഭിപ്രായത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അത് മിക്കപ്പോഴും കാരണമാകാറുമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇത് എല്ലായിടത്തും അനുഭവപ്പെടുന്നുണ്ട്. മതസ്ഥാപനങ്ങളെന്ന് പറയപ്പെടുന്ന ചില ട്രസ്റ്റുകൾ കണക്ക് ബോധിപ്പിക്കുന്ന രീതിയെ നിർത്തിയിരിക്കുന്നു. അതിന്റെ ട്രസ്റ്റിമാർ ഉടമസ്ഥരായി തീരുകയും ആരോടും ഉത്തരവാദിത്വമില്ലാത്തവരായി മാറുകയും ചെയ്തിരിക്കുന്നു. പ്രകൃതിയെപ്പോലെ പൊതുസ്ഥാപനങ്ങളും അന്നന്ന് കഴിയാനുള്ളത് സംഭരിക്കുകയാണ് മാതൃകാപരമായ പ്രവൃത്തി എന്നതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. എല്ലാ സ്ഥാപനവും ഈ ഒരു പരീക്ഷണത്തിന് സ്വയം സമർപ്പിക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ എന്നെ ആരും തെറ്റായി മനസ്സിലാക്കരുത്. സ്ഥിരം കെട്ടിടങ്ങളില്ലാതെ നിലനിൽക്കാൻ സഹജ പ്രകൃതി കൊണ്ട് തന്നെ സാധ്യമല്ലാത്ത സ്ഥാപനങ്ങൾക്ക് എന്റെ ഈ അഭിപ്രായം ബാധകമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിത്യ ചെലവുകൾ ഓരോ വർഷവും ആളുകൾ സ്വമേധയാ നൽകുന്ന പിരിവുകൊണ്ട് നടത്താൻ സാധിക്കണം എന്നാണ്. ഈ അഭിപ്രായം ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ ദിനങ്ങളിൽ എനിക്ക് ഉറച്ചു കിട്ടി. ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായിരുന്നിട്ടും 6 വർഷത്തിലേറെ നീണ്ടുനിന്ന ആ ഗംഭീര സമരം സ്ഥിരം ഫണ്ടില്ലാതെയാണ് നടത്തപ്പെട്ടത്.
പരിസംഖ്യ കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യാതെ ഉത്കണ്ഠ തോന്നിയ സന്ദർഭങ്ങൾ ഓർക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന സംഭവങ്ങളെ പറ്റി ഞാൻ മുൻകൂട്ടി പറയുന്നില്ല. തുടർന്നുള്ള ആഖ്യാനത്തിലൂടെ മേൽപ്പറഞ്ഞ അഭിപ്രായം ശരിയാണെന്ന് തെളിയിക്കപ്പെടുന്നതായി വായനക്കാർക്ക് കാണാൻ കഴിയും.